ഈ ടി വി ഇന്ന് വാർത്താ സമ്മേളനത്തിൽ ഗുരുതരമായ ആരോപണമാണ് ഉയർത്തിയത്. താങ്കൾ സി പി എം ജില്ലാ സെക്രട്ടറി, പക്ക ആർ എസ് എസ് കാരനാണെന്ന് ആക്ഷേപം ഉയർത്തിയിട്ടുണ്ട്. ജില്ലാ സെക്രട്ടറിന്റെ വാർത്താ സമ്മേളനം തുടങ്ങുകയാണ് സി പി എം ജില്ലാ സെക്രട്ടറി. അതിന്റെ പ്രാഥമികമായ പ്രതികരണം അദ്ദേഹത്തിന്റെ ആ പ്രസ്താവനയെ പുച്ഛത്തോടുകൂടി തള്ളുന്നു. ഇത് സി പി എം ജില്ലാ സെക്രട്ടറിക്കെതിരായി വ്യക്തിപരമായ ഒരു കടന്നാക്രമണമായിട്ട് ഞാൻ കാണുന്നില്ല. ഇത് പാർട്ടിക്കെതിരായിട്ടുള്ള ഒരു കടന്നാക്രമണം. ഷിമൻ അൻവർ ഇപ്പൊ സ്വീകരിച്ച പുതിയ രാഷ്ട്രീയ നിലപാടാണ് അത്. നേരത്തെ പാർട്ടിക്കെതിരെ പാർട്ടി ശത്രുക്കൾ പ്രചരിപ്പിച്ചിരുന്ന ഒരു കാര്യം, ഞങ്ങൾക്കൊക്കെ എതിരായിട്ട് പറഞ്ഞിരുന്ന ഒരു കാര്യം, മുസ്ലിം പ്രീണനമാണ്, മുസ്ലിങ്ങളെ പ്രീണിപ്പിക്കുന്നു, ഇതായിരുന്നു ആക്ഷേപം. ഇപ്പോ പുതിയ പ്രചരണം കമ്മ്യൂണിസ്റ്റുകാർ മുസ്ലിങ്ങളെ പീഡിപ്പിക്കും, മുസ്ലിം വേട്ട നടത്തും. സി പി എം നേതാക്കന്മാരൊക്കെ ആർ എസ് എസ്സുകാരാണ്. മുഖ്യമന്ത്രിയെ വരെ ആർ എസ് എസുമായിട്ടുള്ള ബന്ധം പെടുത്തിയിട്ടാണ് പറഞ്ഞത്. അപ്പോ ഈ ആർ എസ് എസ് ആയി എന്നെ ചിത്രീകരിക്കുന്നതിന്റെ പിന്നിൽ ശ്രീമാൻ അൻവറുടെ അദ്ദേഹം ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുമായുള്ള ബന്ധം അവസാനിപ്പിച്ച് വലതുപക്ഷത്തിന്റെ തറവറയിലായി അദ്ദേഹം സ്വീകരിച്ച പുതിയ രാഷ്ട്രീയ നിലപാട് ആണ് അദ്ദേഹത്തിന്റെ ഈ പ്രസ്താവനയിൽ പ്രതിഫലിക്കുന്നത്. വർഗീയത പറഞ്ഞ് വർഗീയ ധ്രുവീകരണം ഉണ്ടാക്കി, മുസ്ലിം വികാരമുണ്ടാക്കി, മുസ്ലിങ്ങളെയാകെ സി പി എമ്മിനെ എതിരാക്കി മാറ്റുന്നതിൻ്റെ ഒരു രാഷ്ട്രീയ തന്ത്രത്തിൻ്റെ ഭാഗമായിട്ടാണ് ഈ പ്രസ്താവന അദ്ദേഹം നടത്തിയിട്ടുള്ളത്. അല്ലാതെ വ്യക്തിപരമായി എന്നെ ആക്ഷേപിക്കാനുള്ളതായിട്ട് അങ്ങനെ ഒരു ആക്ഷേപമായിട്ടല്ല ഞാനതിനെ കാണും. നിലമ്പൂരിലെ വികസനങ്ങൾക്കെല്ലാം തടസ്സം, പ്രത്യേകിച്ച് ബൈപ്പാസ് ഉൾപ്പെടെയുള്ള തടസ്സം ജില്ലാ സെക്രട്ടറിയാണെന്നാണ് പറയുന്നത്. കേരളത്തിലെ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി ഗവൺമെന്റ് മലപ്പുറം ജില്ലയിൽ സമാനതകളില്ലാത്ത വികസന പ്രവർത്തനങ്ങളാണ് എല്ലാ മണ്ഡലത്തിലും നടപ്പാക്കി. ആദ്യത്തെ ഒന്നാം ടേം ഒരുപാട് പ്രൊജക്ടുകൾ രാഷ്ട്രീയ പ്രതിപക്ഷമാണോ ഭരണപക്ഷമാണോ നോക്കാതെ എല്ലാ മണ്ഡലങ്ങളിലും പുതിയ ഒരുപാട് പ്രൊജക്ടുകൾ, സ്വപ്ന പദ്ധതികൾ പണ്ട് ആഗ്രഹമായി തുടങ്ങിയ പദ്ധതി അനുവദിച്ചു, പല മണ്ഡലങ്ങളിൽ ഇത് പൂർത്തിയായി. എന്നാൽ നിലമ്പൂർ മണ്ഡലത്തിൽ വേഗതയിൽ ഇത്തരം പ്രൊജക്ടുകൾ പൂർത്തീകരിക്കുന്ന പ്രവർത്തനം നടന്നിട്ടില്ല. അതിലാരാണ് ഉത്തരവാദി? എം എൽ എയുടെ നിരന്തരമായ ഇടപെടൽ ഉണ്ടെങ്കിൽ എം എൽ എമാരുടെ പണി എന്താ? ഇവിടെയുള്ള 16 എം എൽ എമാരിൽ അൻവർ ഒഴികെയുള്ള 15 എം എൽ എമാരും നിരന്തരം അവരുടെ മണ്ഡലത്തിലെ വികസന പ്രവർത്തനങ്ങൾ, അവർ അവിടെ പൂർത്തിയാക്കേണ്ട പ്രൊജക്ടുകൾ പൂർത്തിയാക്കുന്നതിന് വേണ്ടി നിരന്തരം ഇടപെടുന്ന നമ്മൾ കാണുന്നുണ്ട്. മന്ത്രിമാരെ സമീപിക്കുന്നു, മന്ത്രിമാരെ കൊണ്ട് യോഗങ്ങൾ വിളിപ്പിക്കുന്നു ബന്ധപ്പെട്ട ഉദ്യോഗസ്ഥന്മാരുടെ, അതുപോലെ എം എൽ എമാർ തന്നെ ബന്ധപ്പെട്ട ഉദ്യോഗസ്ഥന്മാരെ യോഗം വിളിക്കുന്നു, കാര്യങ്ങളിൽ ഇടപെടുന്നു, നിരന്തരമായി ഇടപെടുന്നുണ്ട്. അൻവർ നിലമ്പൂർ മണ്ഡലത്തിലെ ഏതെങ്കിലും ഇതുപോലുള്ള പ്രൊജക്ടുകളുടെ പൂർത്തീകരണത്തിന് വേണ്ടി ഇങ്ങനെ വല്ല ഇടപെടൽ നടത്തിയതായി ഈ പത്രലേഖകരായ നിങ്ങൾക്ക് അനുഭവിക്കാറുണ്ട്, അലോസരപ്പെടുത്തിയിട്ടുണ്ട്. അതിൻ്റെ അതിൽ നിന്നുണ്ടായിട്ടുള്ള ഒരു 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 പ്രതികരണമാണ് അദ്ദേഹം ഇന്ന് എനിക്കെതിരായി നടത്തിയിട്ടുള്ളത്. ഞാൻ ആർ എസ് എസ് ആണ്, അദ്ദേഹത്തിന്റെ സർട്ടിഫിക്കറ്റ് വേണം. എന്റെ രാഷ്ട്രീയ പ്രവർത്തനം, അദ്ദേഹത്തിന്റെ രാഷ്ട്രീയ പ്രവർത്തനം നേരിട്ട് അറിയാവുന്ന ഒരാളാണ് മലപ്പുറം ജില്ലയിലുള്ളത്. ഇ എൻ മോഹൻദാസിനെ അറിയാത്തവരല്ലല്ലോ മലപ്പുറം ജില്ലയിലുള്ളത്. അദ്ദേഹം ഉന്നയിച്ചിട്ടുള്ള ആക്ഷേപം, ഞാൻ ആർ എസ് എസ് ആണ്, വർഗീയവാദിയാണ്, മുസ്ലിം വിരുദ്ധനാണ്, ഏതെങ്കിലും മതവിശ്വാസി അദ്ദേഹമല്ലാതെ മറ്റാരെങ്കിലും പറയുമോ? ഏതെങ്കിലും ഞങ്ങളുടെ രാഷ്ട്രീയ പ്രതിയോഗികളാണെങ്കിൽ ആണെങ്കിൽ പോലും ഏതെങ്കിലും മുസ്ലിം ലീഗിന്റെ നേതാവോ മുസ്ലിം ലീഗിന്റെ പ്രവർത്തകനോ ഇ എൻ മോഹൻദാസിനെതിരെ ഞാൻ ആർ എസ് എസ് ആണ്, ഞാൻ മുസ്ലിം വിരുദ്ധനാണ് എന്ന് ആക്ഷേപിക്കില്ല എന്നാണ് ഞാൻ കരുതുന്നത്. ഇന്ന് ലീഗിന്റെ നേതാക്കന്മാർ തന്നെ എന്നെ വിളിച്ചിട്ടുണ്ട്.
എന്റെ നാട്ടിലെ പ്രവർത്തകന്മാർ, ലീഗിന്റെ പ്രവർത്തകന്മാർ, ഞാൻ ജനിച്ചു വളർന്ന നാട്ടിലെ ലീഗിന്റെ പ്രവർത്തകന്മാർ വരെ നിരന്തരം വിളിയാണ് എന്റെ നാട്ടിൽ നിന്ന് വന്നത്. അതിൽ ലീഗരുണ്ട്, കോൺഗ്രസ്സുകാരുണ്ട്, എന്താണ് ഈ കേൾക്കുന്നത്? അവര് പറഞ്ഞ ഇതൊന്നും ഞാൻ പറയുന്നില്ല. എന്താണ് ഈ കേൾക്കുന്നത്? എന്താണൊക്കെയാണ് ആരോഗ്യം വിളിച്ചു പറയുന്നത് നിങ്ങളെ പറ്റി? ഞാൻ കഴിഞ്ഞ 1970 മുതൽ വിദ്യാർത്ഥി രംഗം മുതൽ യുവജന രംഗത്തും പിന്നീട് പാർട്ടി രംഗത്തും കഴിഞ്ഞ 55 കൊല്ലക്കാരായി മലപ്പുറം ജില്ലയിൽ പ്രവർത്തിക്കുന്ന ഒരാളാണ്. RSS രാഷ്ട്രീയത്തെ, സംഘപരിവാറിന്റെ പ്രത്യയശാസ്ത്രത്തെ, അതിനെതിരെ അതിശക്തമായ ആശയ സമരം നടത്തുന്ന മലപ്പുറം ജില്ലയിൽ ആ ആശയ സമരത്തിന് നേതൃത്വം കൊടുക്കുന്ന ഒരു പാർട്ടി പ്രവർത്തകനാണ്. രാഷ്ട്രീയ പ്രവർത്തനം കച്ചവടമല്ല, ബഹുജന സേവനമാണ്. 55 കൊല്ലായിട്ട് അത് എന്നെ അറിയുന്നവർക്കറിയാം. കമ്മ്യൂണിസ്റ്റുകാരൻ എന്നൊരു രൂപത്തിൽ കമ്മ്യൂണിസ്റ്റുകാരൻ എങ്ങനെയാവണം എന്ന് പരമാവധി അതിനോട് നീതി ചെയ്യണമെന്ന് ആഗ്രഹിക്കുന്ന ഒരു പാർട്ടിക്കാരനാണ്, ഒരു പാർട്ടി പ്രവർത്തകൻ. സ്ഥാനത്തിനും മറ്റ് പദവികൾക്കും വേണ്ടി ആഗ്രഹിക്കുന്നതല്ല, പാർട്ടി നിയോഗിക്കുമ്പോൾ നിർബന്ധിക്കുമ്പോൾ ഏറ്റെടുക്കേണ്ടി അതാണ്. പാർട്ടി സെക്രട്ടറി ആവാനും ആഗ്രഹിച്ചതായതല്ല, പാർട്ടിയുടെ നിയോഗവും നിർബന്ധവും മൂലമാണ് പാർട്ടി ചുമതലകൾ ഏറ്റെടുക്കാറ്. ഒരു സാധാരണ ഒരു പാർട്ടി പ്രവർത്തകനായി നിൽക്കാനാണ് ആഗ്രഹിക്കുന്നത്. അത് മലപ്പുറം ജില്ലയിലെ എല്ലാ കമ്മ്യൂണിസ്റ്റുകൾക്കും അറിയാം. എന്നെ അറിയുന്ന കമ്മ്യൂണിസ്റ്റുകാരല്ലാത്ത കോൺഗ്രസിൻ്റെ ലീഗിൻ്റെ ഒക്കെ പ്രവർത്തകന്മാർക്ക് EN മോഹൻദാസ് ആരാണ്. ഈ അൻവറിനെതിരെ പ്രതിഷേധങ്ങൾ ഇന്നലെ നിലമ്പൂർ എടക്കര ഏരിയ കമ്മിറ്റികൾക്ക് കീഴിലൊക്കെ നടന്നിരുന്നു. നിലമ്പൂരും എടക്കരയൊക്കെ പ്രതിഷേധങ്ങൾക്കിടെ പ്രകോപനപരമായ മുദ്രാവാക്യങ്ങൾ, ഞാൻ നമ്മള് പിന്നെ പ്രകോപനപരമായ മുദ്രാവാക്യങ്ങൾ വിളിക്കാതിരിക്കുന്നതിന് വേണ്ടി ഈ പാർട്ടി ജില്ലാ കമ്മിറ്റി ഓഫീസിൽ നിന്ന് തന്നെ മുദ്രാവാക്യം ഇന്ന മുദ്രാവാക്യം വിളിച്ചുകൂടും എന്നുള്ള നിർദ്ദേശം കൊടുത്തിട്ടുണ്ടായിരുന്നു. ആരെങ്കിലും ഒറ്റപ്പെട്ട രൂപത്തിൽ അതിന് വ്യത്യസ്തമായി ആരെങ്കിലും വിളിച്ചിട്ടുണ്ടോ എന്നുണ്ടെങ്കിൽ അത് വിളിക്കാൻ പാടില്ല. അത്തരം കാര്യങ്ങൾ, അങ്ങനെയുള്ള പ്രകോപനപരമായ മുദ്രാവാക്യങ്ങളോടൊന്നും പാർട്ടി ലീഡർഷിപ്പിൽ യോജിക്കില്ല. അത് പിന്നെ നമ്മൾ പത്രങ്ങളിലൂടെയൊക്കെ ശ്രദ്ധയിൽപ്പെട്ടപ്പോൾ അവരെ വിളിച്ച് പറഞ്ഞിട്ടുണ്ട് ഭാവിയിൽ ആവർത്തിക്കാൻ പാടില്ല എന്ന് വിളിച്ചത് ശരിയല്ല, അങ്ങനെ മുദ്രാവാക്യങ്ങൾ വിളിച്ചുകൂടാ എന്ന് നിർദ്ദേശം കൊടുത്തിട്ടുണ്ട്. നാളെ അൻവറിന്റെ ഒരു പൊതുയോഗം നിലമ്പൂരിൽ നടക്കാൻ പോകുന്നു, പാർട്ടി അനുഭാവികൾ ഉൾപ്പെടെ ആ ഒരു പരിപാടിയിൽ പങ്കെടുക്കുമെന്നാണ് അൻവർ അവകാശപ്പെടുന്നത്. പൊതുയോഗം നടത്താൻ ആർക്കും അധികാരമുണ്ടല്ലോ, മൈക്കോറിന് കിട്ടാൻ പൊതു അൻവർ പൊതുയോഗം നടത്തിയാൽ അതിൽ ആളും ഉണ്ടാവും. കാരണം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അതാണ് ജീവിതം. ഇപ്പൊ എം വി രാഘവൻ, പാർട്ടി ഞങ്ങളൊക്കെ ഏറെ ബഹുമാനിക്കുന്ന, എന്റെ തലമുറയിൽപ്പെട്ടവരൊക്കെ ഏറ്റവും ബഹുമാനിച്ചിരുന്ന ഒരു നേതാവാണ്. അദ്ദേഹം പാർട്ടിയെ വെല്ലുവിളിച്ചു, പാർട്ടി നടപടിയെടുത്തു, പാർട്ടിയിൽ നിന്ന് പുറത്താക്കി. അദ്ദേഹം മലപ്പുറത്ത് വന്നു, കോട്ടപ്പടി മൈതാനിയിൽ, അന്ന് കോട്ടപ്പടി മൈതാനി കുഞ്ഞുങ്ങളെപ്പുള്ള മാതിരി കൂട്ടിയിരുന്ന മൈതാനിയല്ല, തുറന്നു കിടക്കുന്ന മൈതാനി. അവിടെയാണ് വലിയ റാലികൾ നടക്കുക. മലപ്പുറത്തുള്ള ലീഗിൻ്റെയും CPM ഒക്കെ വലിയ സമ്മേളനങ്ങളോടനുബന്ധിച്ചുള്ള വലിയ ബഹുജന റാലികൾ നടക്കുന്ന മൈതാനമായിരുന്നു. ആ മൈതാനത്തിലാണ് അദ്ദേഹത്തിൻ്റെ പൊതുയോഗം നടന്നത്. അദ്ദേഹം വന്നപ്പോൾ ആ മൈതാനം നിറഞ്ഞ് കവിഞ്ഞ് റോഡിലേക്ക് തള്ളിയിരുന്നു ആൾക്കാർ എം വി രാഘവൻ വന്നപ്പോൾ. കാരണം എന്ന് പറഞ്ഞാൽ എല്ലാ പാർട്ടിക്കാരുടെയും എന്താ പറയുക, എല്ലാ CPM വിരുദ്ധ പാർട്ടികളും സംഘടനകളും സജീവമായി അണിനിരക്കുമല്ലോ. കാരണം CPM അൻവറിൻ്റെ ഒരു യുദ്ധ പ്രഖ്യാപനമാവുമല്ലോ. അതെന്താണെന്ന് കേൾക്കാൻ താല്പര്യത്തിൽ ആളുണ്ടാവും, അപ്പോൾ ആളൊക്കെ ഉണ്ടാവും. എന്തെങ്കിലും വിരോധം വെച്ചിട്ട് ഇങ്ങനെ തരം താഴുന്നത് ഒരു ശരിയാണോ? വിരോധം തീർക്കാൻ ഇങ്ങനെ ഒരു RSS ചാപ്പ് കുത്തണം, വേറെ എന്തൊക്കെ പറയാണ്ട്? അപ്പോൾ നിർഭാഗ്യകരമായി പോയി. അദ്ദേഹം പറഞ്ഞ ആളെ നിസ്കരിക്കാൻ അയച്ചില്ല. അദ്ദേഹം ഇവിടെ പാർട്ടി ഓഫീസിൽ വന്ന് സുജിത് ദാസ് മുസ്ലിം വിരുദ്ധനാണ് നിരന്തരം പറഞ്ഞു. ആര് ഈ ഓഫീസിലേക്ക് 2-3 തവണ മാത്രമാണ് വന്നത്. ഈ ഓഫീസിൽ കൂടെ 2 ഇവിടെ വാടകയ്ക്ക് അയച്ചു. പാർട്ടി ഓഫീസിലേക്ക് ആൾ വളരെ അപൂർവമായി മാത്രം വരുന്ന, ഞങ്ങൾ വിളിക്കുമ്പോൾ മാത്രം വരുന്ന ആളാണ്. ഇപ്പോൾ ഈ സംഭവങ്ങൾ ഉണ്ടായതിന് ശേഷം, അദ്ദേഹത്തിൻ്റെ പ്രതികരണം ഉണ്ടായതിന് ശേഷം 2-3 തവണ നമ്മൾ വിളിച്ചു, ഇവിടെ വെച്ച് സംസാരിച്ചിട്ടുണ്ട്. അന്നാണ് വന്നത്, അല്ലാതെ അദ്ദേഹം വരാറില്ല. ടെലഫോണിൽ പോലും ഈ SPയെ കുറിച്ച് ഒരാക്ഷേപം അയാൾ ഉന്നയിച്ചിട്ടില്ല എന്നോട്. അത് തെളിവുണ്ടെങ്കിൽ ആൾക്ക് ആളെ ഫോൺ റെക്കോർഡ് ചെയ്യുന്ന ആളല്ലേ. അദ്ദേഹത്തിന് തെളിവുണ്ടെങ്കിൽ നിങ്ങൾ ചോദിച്ചോളൂ, അദ്ദേഹം ഫോൺ റെക്കോർഡ് ചെയ്യട്ടെ. എനിക്ക് വിളിച്ചിട്ട് സുജിത് ദാസ് മുസ്ലിം വിരുദ്ധനാണ്,
നിർത്തണം ഡി സി എസ് എ എന്ന് പറഞ്ഞു എന്നാണ് പറയുന്നത്. അതൊന്ന് ഉണ്ടെങ്കിൽ ഒന്ന് ഒന്ന് ആ ഫോണൊന്നും അധികം പിന്നെ ഫോൺ എല്ലാ ഫോണും റെക്കോർഡ് ചെയ്യുന്ന ആളാണല്ലോ പറയട്ടെ, ഇതുവരെ പറഞ്ഞിട്ടില്ല. ഇങ്ങനെ ഒരു മനുഷ്യൻ നുണ പറയാനായിട്ട് വായ തുറക്കുന്ന വായ തുറക്കുന്ന ഒരു സ്ഥിതി വന്നാൽ നമ്മളിപ്പോൾ എന്താ ചെയ്യുക? വായ വളർന്നാൽ പച്ച നുണയാണ് പറയുന്നത്. അദ്ദേഹം എന്നോട് സംസാരിച്ചിട്ടില്ല, അദ്ദേഹം ഞാനും ഒരു യോഗത്തിൽ പങ്കെടുത്തതായി ഞാൻ ഓർക്കുന്നില്ല. കാരണം യോഗം വിളിച്ചാൽ എം എൽ എമാരെ യോഗം വിളിച്ചാൽ അദ്ദേഹം വരാറില്ല, ഞാനും അദ്ദേഹം ഒരു യോഗത്തിലും പങ്കെടുക്കാറില്ല. വല്ല പൊതുയോഗങ്ങളിൽ മാത്രം വേദി ചിലപ്പോൾ പങ്കിടാറുണ്ട്. ഇവിടെ കമ്മ്യൂണിസ്റ്റ് മലപ്പുറം ജില്ലയിലെ പാർട്ടി മെമ്പർഷിപ്പിൽ ഏതാണ്ട് 45% മുസ്ലിങ്ങളാണ്. 16,000 16,000 മുസ്ലിം മെമ്പർഷിപ്പാണ്. അതിൽ പലരും ഹജ്ജിന് പോയിട്ടുണ്ട്, കൃത്യമായി നിസ്കരിക്കാൻ പോകുന്നവരുണ്ട്. പാർട്ടി കമ്മിറ്റി യോഗങ്ങൾ നിർത്തിവെച്ചിട്ട് ലോക്കൽ കമ്മിറ്റി സെക്രട്ടറിമാർ പള്ളിയിൽ 5 മിനിറ്റ് യോഗം അവർക്ക് നിസ്കരിക്കുന്നതിന് വേണ്ടി 5 മിനിറ്റ് നേരം യോഗം നിർത്തിവെച്ച് നിസ്കരിച്ചു വരാൻ വേണ്ടി അനുവാദം കൊടുത്താണ്. അതിനെ നിസ്കാരത്തിനെ ബഹുമാനിച്ചിട്ടേ ഉള്ളൂ. അങ്ങനെ നിസ്കരിക്കേണ്ടവർക്ക് നിസ്കരിക്കാം, അജിന് പോകുന്നവർക്ക് അജിന് പോകാം. ഒരുപാട് ആൾ അജിന് പോയിട്ടില്ലേ നമ്മുടെ ജില്ലയിലെ പാർട്ടിയിൽ നിന്ന്? അതിന് ആ പാർട്ടിയുടെ സെക്രട്ടറി അല്ലേ ഞാൻ, ഞാൻ അദ്ദേഹത്തോട് നിസ്കരിക്കേണ്ടതെന്ന് പറയാം. അങ്ങനെ ഇങ്ങനെ വായ വളർന്നാൽ ഇങ്ങനെ കളവ് പറയുക എന്നൊക്കെ പറഞ്ഞാൽ അദ്ദേഹം വലിയ വിശ്വാസിയാണെന്നൊക്കെ പറയുന്നു. അത് അദ്ദേഹം ആത്മപരിശോധന നടത്തേണ്ടതാണ്. ഇങ്ങനെ വിശ്വാസിയായ അതിനനുസരിച്ച് വിശ്വാസത്തിനനുസരിച്ച് ജീവിതം നയിക്കുന്ന അദ്ദേഹം ഇങ്ങനെ കളവ് പറയുന്നു. ഒരു വിശ്വാസിയായാലും അവിശ്വാസിയായാലും അതൊക്കെ ഈ നിരന്തരം കളവുകൾ ആവർത്തിക്കുക, അതിൻ്റെ ഭാഗമാണ് ഈ പ്രചരണമൊക്കെ. ഈ അദ്ദേഹം എന്നെ കുറിച്ച് പറഞ്ഞ എല്ലാ കാര്യങ്ങളും ഇതിലൊന്നും അദ്ദേഹം എന്നോട് അദ്ദേഹം സംസാരിച്ചിട്ടില്ല. ഞാൻ അപൂർവമായി മാത്രം കാണുന്ന ആളാണ് അദ്ദേഹം. കാരണം എന്താ, നാട്ടിലുണ്ടാവാറില്ല. ഇപ്പം നിലമ്പൂരിൽ നമ്മൾ കമ്മിറ്റിക്കൊക്കെ പോയാൽ അവിടെ നിന്ന് കാണാൻ കഴിയാറില്ല. കാരണം എന്താ, അവിടെ ഉണ്ടെങ്കിലല്ലേ കാണാൻ പറ്റുള്ളൂ. വളരെ വളരെ അപൂർവമായി കാണുന്ന, ടെലിഫോണിൽ സംസാരിക്കാറുണ്ട്. ഇപ്പം ഏറ്റവും അവസാനം അദ്ദേഹത്തോട് ഞാൻ സംസാരിച്ചത് എന്താ, ഏറ്റവും അവസാനം ടെലിഫോണിൽ സംസാരിച്ചത് ഒന്ന് നമ്മളെ പോലീസ് അസോസിയേഷൻ്റെ സമ്മേളനത്തിൽ ഒന്ന് പങ്കെടുത്തു കൊടുക്കണം, അവർ ക്ഷണിക്കും, ക്ഷണിച്ചാൽ ഒരു അതിന് അവർ ഉദ്ദേശിക്കുന്നത് എം എൽ എ ഉദ്ഘാടനം ചെയ്യണമെന്നുള്ളതാണ്. അപ്പോൾ എം എൽ എ ഒന്ന് സമയം സൗകര്യപ്പെടുത്തി കൊടുക്കണം എന്നുള്ളൊരു ഒരു ശുപാർശയാണ് ടെലിഫോണിലൂടെ ഞാൻ നടത്തിയത്.